നമുക്ക് കാണാൻ കഴിയുന്നത്. യു എൻ അഭയാർത്ഥി ക്യാമ്പിൽ പോലും ചെന്നുകൊണ്ട് ആ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ പോലും സയനിസ്റ്റ് ഇസ്രായേൽ ഭീകരന്മാർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ യുദ്ധത്തിൽ പോലും സമീപിക്കേണ്ട രീതികൾ അവലംബിക്കാതെ പിന്തുടരാതെ തീർത്തും മനുഷ്യത്വരഹിതമായ സമീപനങ്ങൾ നമുക്ക് ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് കേൾക്കാൻ കഴിയുമ്പോൾ ഈ രാജ്യത്തിനകത്തും കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കകത്തുണ്ടായ രാഷ്ട്രീയ പ്രതിഭാസത്തിന്റെ ഫലമായി വിശിഷ്യ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ വളരെ ബിരുദമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഈ പ്രാർത്ഥനാ സംഗമങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന്, ശാന്തിക്ക്, നമ്മുടെ സാധ്യത്തിന്റെ ഭദ്രതയ്ക്ക്, വിശേഷമായി ഭാരത മണ്ണിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കാൻ എന്നും പ്രതിജ്ഞാബദ്ധമായി ഒട്ടനവധി നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട താലിമങ്ങൾ, പണ്ഡിതന്മാർ, തങ്ങൾ, കുടുംബങ്ങൾ എല്ലാവരും അവരുടെ പ്രാർത്ഥനയിൽ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഈ വർത്തമാന വിഷയങ്ങൾ കൂടി ഉണ്ടായിക്കൊണ്ട് നമുക്ക് രാജ്യത്ത് നന്മയുണ്ടാകാൻ, രാജ്യത്ത് നല്ലതുണ്ടാകാൻ, രാജ്യത്ത് ശാന്തി ഉണ്ടാകാൻ ഈ പ്രാർത്ഥനാ സംഗമങ്ങളിൽ വേദിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്.